നമസ്കാരം. എസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സിപിഐഎംഎൽ നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വലപ്പാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മൂന്ന് പീടിക യൂണിറ്റിന്റെ 40th വാർഷികം ജനറൽ ബോഡി യോഗം വ്യാപാര ഭവനിൽ നടന്നു. തീരദേശ പഞ്ചായത്തുകളിൽ മഴക്കാല പൂർവ്വ ശുചീകരണം സജീവമായി. വിശദമായ വാർത്തകളിലേക്ക്. സിപിഐഎംഎൽ നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വലപ്പാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. സിപിഐഎംഎൽ പ്രവർത്തകൻ ജിഷ്ണുവിനെ അകാരണമായി മർദ്ദിച്ച വലപ്പാട് പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചും കുറ്റക്കാരനായ ഉദ്യോഗസ്ഥനെതിരെ ഉടൻ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടുമായിരുന്നു മാർച്ച്. സിപിഐഎംഎൽ സംസ്ഥാന സെക്രട്ടറി പി എൻ പ്രവീൺ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഞാൻ പത്രത്തിൽ വായിച്ചത് ഉയർന്ന പോലീസ് ഓഫീസർമാരടക്കം ഇവർ നടത്തുന്ന കുബേരവേട്ടയിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന രീതിയിലേക്കാണ് കേരളത്തിലെ സാഹചര്യങ്ങൾ. ഞങ്ങളെപ്പോലുള്ളവർ ആശയങ്ങളുടെയും അതീശത്വത്തിൻ്റെയും ഒക്കെ തന്നെ ചലനങ്ങളൊക്കെ മനസ്സിലാക്കുന്നവരാണ്. അതിനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഈ സമൂഹം അഴുക്ക് നിറഞ്ഞതാണ്. ഈ സമൂഹം അഴിമതിയുടെ വൃത്തികെട്ട ഒരു മനുഷ്യത്വ വിരുദ്ധമായ സമൂഹമാണ്. നമ്മളെ ആരും ഇത് ബാധിച്ചിട്ടില്ല എന്നാണ് ഓഫീസർമാർ പറയുന്നത്. ഞങ്ങളത് ബാധിച്ചിട്ടില്ല, ഞങ്ങളതിലുള്ള ആളല്ലാണ്. അതെ, ഞങ്ങളെ ബാധിച്ചിട്ടുണ്ട്, നിങ്ങളെ ബാധിച്ചിട്ടുണ്ട്, എല്ലാവരെയും ബാധിക്കും. അത്രമാത്രം ആ അതീശത്വമാണ് ഈ അഴുക്കിന്, ആ മേധാവിത്വത്തിൽ ഇത് മുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ചില ആളുകൾ ഇത് ചെയ്യുന്നത് ഒരു കവിതയിലൊക്കെ തന്നെ പറയുന്നത് പോലെ പോത്ത് ചെളിയിൽ കിടന്ന് മറയുമ്പോൾ അങ്ങനെ പോത്താകാൻ പറ്റാത്തതിലൊരു വിഷമം. അപ്പോൾ എന്തൊക്കെ ആവാം, വെറുതെ കൂടെ ഇങ്ങനെ ബുദ്ധിമുട്ടി ഇങ്ങനെ. ഞങ്ങൾ ഈ കാര്യങ്ങൾ ഓഫീസർമാരെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പാർട്ടി നാട്ടിക ഏരിയ സെക്രട്ടറി പി സി അജയൻ സ്വാഗതം പറഞ്ഞു. വലപ്പാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ബി രാഗേഷ് അധ്യക്ഷത വഹിച്ചു. ടി യു സി ഐ ജില്ലാ സെക്രട്ടറി ജയൻ കോന്നിക്കര, സിപിഐഎംഎൽ ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി കെ വി പുരുഷോത്തമൻ, ആർ വൈ എഫ് ഐ സംസ്ഥാന സെക്രട്ടറി എൻ ഡി വേണു, എ ഐ ആർ ഡബ്ല്യു ഒ സംസ്ഥാന സെക്രട്ടറി നിഷ അപ്പാട്ട്, കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി രാജൻ പട്ടാട്ട് തുടങ്ങിയവരും സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മൂന്ന് പീടിക യൂണിറ്റിന്റെ 40th വാർഷിക ജനറൽ ബോഡി യോഗം വ്യാപാര ഭവനിൽ നടന്നു. സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് യോഗം ഉദ്ഘാടനം ചെയ്തു. എന്തുകൊണ്ടും ആ ഒരു പാരമ്പര്യമൊക്കെ മുൻനിർത്തി നല്ല രീതിയിൽ പ്രവർത്തിക്കാനും കൂടുതൽ പുതിയ ചിന്താഗതികളോടെ പുതിയ പ്രവർത്തന മണ്ഡലങ്ങളൊക്കെ കണ്ടെത്തി അതിനനുസൃതമായി മുന്നോട്ട് പോകുവാൻ ഇവിടെ മുൻപുണ്ടായിരുന്ന ഭാരവാഹികൾക്കും അതുപോലെ ഇപ്പോൾ നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഭാരവാഹികൾക്കും ഒക്കെ കഴിയുന്നുണ്ട് എന്നുള്ളത് വലിയ സന്തോഷകരമായ കാര്യമാണ്. കുറെ കാര്യങ്ങൾ ഇപ്പോ പ്രസിഡന്റ് ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. അതിനിടയിൽ ഒരു വ്യാപാരികളോട് ചെയ്ത പ്രശ്നത്തെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു. ഇതൊക്കെ തന്നെ സംഘടനാ തലത്തിൽ ഒറ്റക്കെട്ടായി നിന്ന് നമ്മുടെ ഏതു രംഗത്തിനും വരുന്ന പ്രശ്നങ്ങൾ നമ്മുടെ മൊത്തം പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കി ആ ഒരർത്ഥത്തിൽ കൈകാര്യം ചെയ്യണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാറുള്ളത്. ഒരാളുടെ പ്രശ്നം എന്നുള്ളത് അയാളുടെ മാത്രം പ്രശ്നമല്ല. ഏകോപന സമിതിയുടെ മെമ്പറാണെങ്കിൽ നമ്മുടെ ഒരു മെമ്പറുടെ പ്രശ്നം ഈ യൂണിറ്റിന്റെ പ്രശ്നമാണ്, അത് ജില്ലയുടെ പ്രശ്നമാണ്, സംസ്ഥാനത്തിന്റെ പ്രശ്നമാണ്. യൂണിറ്റ് പ്രസിഡന്റ് പി എം റഫീഖ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് പി എച്ച് അഹമ്മദ് ഹാജി, ജില്ലാ ജനറൽ സെക്രട്ടറി വിനോദ് കുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് പി പവിത്രൻ, കെ ആർ സത്യൻ എന്നിവരും സംസാരിച്ചു. എം ബി മുബാറക് റിപ്പോർട്ട് അവതരിപ്പിച്ചു. തീരദേശ പഞ്ചായത്തുകളിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ സജീവം. പ്രധാന തോടുകളുടെ വൃത്തിയാക്കൽ അവസാന ഘട്ടത്തിലാണ്. തോട് ശുചീകരണം കഴിഞ്ഞാൽ പൊതുകുളങ്ങൾ, പൊതുമരാമത്ത് റോഡുകളുടെ കാനകൾ എന്നിവയുടെ വൃത്തിയാക്കലും ഉണ്ടാകും. മാലിന്യം പേറുന്ന സ്വകാര്യ തോടുകൾ, കുളങ്ങൾ എന്നിവ വൃത്തിയാക്കാനായി വ്യക്തികൾക്ക് നോട്ടീസ് നൽകുകയും നടപടി ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഫണ്ടുകളുടെ അപര്യാപ്തത പലയിടത്തും പ്രശ്നമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കയ്പമംഗലത്ത് വി എസ് സുനിൽകുമാർ എം എൽ എ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഇതു സംബന്ധമായ പഞ്ചായത്ത് അധികൃതർ പരാതി ഉന്നയിച്ചിരുന്നു. കളക്ടർ വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകുമെന്ന് എം എൽ എ ഉറപ്പു നൽകി. പഞ്ചായത്ത് ആരോഗ്യവകുപ്പ്, തൊഴിലുറപ്പ് തൊഴിലാളികൾ സംയുക്തമായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പെരിഞ്ഞിനത്ത് പ്രധാന തോടുകളായ വാഴക്കത്തോട്, പെരുന്തോട്, അറപ്പത്തോട്, പുല്ലാനിത്തോട് എന്നിവയുടെ വൃത്തിയാക്കൽ പൂർത്തിയായതായി പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. കയ്പമംഗലത്ത് തൂമുങ്ങൽ തോട്, അറപ്പത്തോട്, വാഴക്കത്തോട്, പെരുന്തോട്, ഐരൂർ മനക്കപ്പാടം തോട് എന്നിവയുടെ ശുചീകരണം അവസാന ഘട്ടത്തിലാണ്. എടത്തിരുത്തി കയ്പമംഗലം പഞ്ചായത്തുകൾ പങ്കിടുന്ന നമ്പ്രാട്ടിച്ചിറത്തോടും
എട്ടര കിലോമീറ്റർ ദൈർഘ്യമുള്ള ചിറക്കൽ ചെറുപുഴത്തോടും വൃത്തിയാക്കലിന് ഈ രണ്ട് പഞ്ചായത്തുകളുടെയും പ്രധാന ശുചീകരണ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ്. എടത്തിരുത്തിയിൽ ബാക്കിയുള്ള തോടുകളായ വേഴാത്തോട്, മണ്ണടിത്തോട്, പള്ളിത്തോട്, ഇത്തൽത്തോട് ഇവയുടെ ശുചീകരണ പ്രവൃത്തിയും പൂർത്തിയായി വരുന്നുണ്ട്. ത്രിതല പഞ്ചായത്തുകൾക്ക് കീഴിലുള്ള റോഡുകളുടെ കാനകൾ വൃത്തിയാക്കൽ ഇക്കുറി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തരുതെന്ന് നിർദ്ദേശമുള്ളതിനാൽ ഇതിന് പഞ്ചായത്തുകളിൽ മറ്റു ഫണ്ടുകൾ കണ്ടെത്തേണ്ടി വരും. നേരത്തെ ഓരോ വാർഡുകൾക്കും 25,000 രൂപയാണ് മഴക്കാല പൂർവ്വ ശുചീകരണത്തിനായി ലഭിച്ചിരുന്നത്. ഇതിൽ സംസ്ഥാന ശുചിത്വ മിഷന്റെ 10,000 രൂപ, ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷന്റെ 10,000 രൂപ, അതത് പഞ്ചായത്തുകളുടെ 5,000 രൂപ എന്നിവ ഉൾപ്പെട്ടതായിരുന്നു ഇത്. എന്നാൽ ഈ ഫണ്ടുകൾ വൈകുന്നത് മൂലം മുഴുവൻ തുകയും പഞ്ചായത്തുകൾ തന്നെ വഹിക്കേണ്ട അവസ്ഥയാണുള്ളത്. കുടിവെള്ള സ്രോതസ്സുകളെ രോഗാണുവിമുക്തമാക്കൽ, ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ എന്നിവയും മഴക്കാലത്തിന് മുന്നോടിയായി നടത്തേണ്ടതുണ്ട്. കൂരിക്കുഴി 18 മുറി ഹിദായത്തുൽ ഇസ്ലാം മദ്രസയോടനുബന്ധിച്ച് പുതുതായി നിർമ്മിക്കുന്ന അൽ ഹിദായത്തുൽ മസ്ജിദിന്റെ ശിലാസ്ഥാപനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജില്ലാ പ്രസിഡന്റ് SM K തങ്ങൾ നിർവഹിച്ചു. ഹിദായത്തുൽ ഇസ്ലാം മദ്രസ പ്രസിഡന്റ് TK സലീം അധ്യക്ഷത വഹിച്ചു. സദർ മുഅല്ലിം സഫ്വാൻ നിസാമി, MK സിദ്ദിഖ് ഹാജി, TK അലി, MK കുഞ്ഞിമോൻ, TK ഉബൈദു, PK ഇക്ബാൽ, മുഹമ്മദ് അലി തൊട്ടുപറമ്പത്ത്, PK സുലൈമാൻ, SK SSF കൂരിക്കുഴി ശാഖാ പ്രസിഡന്റ് KS മുഹമ്മദ് റഫീഖ്, ജനറൽ സെക്രട്ടറി KK ഷാജഹാൻ, PA മുസ്തഫ, PA അഷ്റഫ്, VK നൌഫൽ, KK ഷജീർ, PM ഹക്കീം, VM ഷിഹാബ് എന്നിവരും സംസാരിച്ചു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് നമസ്കാരപ്പള്ളിയുടെ ഭണ്ഡാരത്തിന് നേരെ ആക്രമണം. പുല്ലൂറ്റ് മഞ്ഞന ജുമാ മസ്ജിദിന് കീഴിലുള്ള വടക്കുംപുറം ഹിദായത്തുൽ സുബിയാൻ നമസ്കാരപ്പള്ളിയുടെ ഭണ്ഡാരമാണ് സാമൂഹ്യ വിരുദ്ധർ തള്ളിത്തകർത്തത്. ഭണ്ഡാരത്തിന് മുകളിലെ നിലാവും നക്ഷത്രവും അടിച്ചു തകർത്ത നിലയിലാണ്. ഒരു മാസം മുമ്പ് ഈ ഭണ്ഡാരത്തിന് നേരെ സമാനമായ രീതിയിൽ ആക്രമണമുണ്ടായിരുന്നു. അക്രമികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മഞ്ഞന ജുമാ മസ്ജിദ് മഹൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂർ നഗരസഭയുടെയും തിരുവള്ളൂർ ഡിസ്പെൻസറിയുടെയും ആഭിമുഖ്യത്തിൽ വിവാഹപൂർവ്വ തയ്യാറെടുപ്പുകളും സ്ത്രീകളും ആരോഗ്യ പരിരക്ഷയും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭാ ടൗൺ ഹാളിൽ നടന്ന സെമിനാർ നഗരസഭാ ചെയർപേഴ്സൺ KB മഹേശ്വരി ഉദ്ഘാടനം ചെയ്തു. VG ഉണ്ണികൃഷ്ണൻ, PG നൈജി, PH അബ്ദുൾ റഷീദ്, KR സുഭാഷ്, OC ജോസഫ്, ശാലിനി വെങ്കിടേഷ് തുടങ്ങിയവരും സംസാരിച്ചു. അതായത് നിങ്ങൾ യുവത്വത്തിലേക്ക് കടക്കാൻ പോകുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു പോകേണ്ടതുണ്ട്. നിങ്ങൾ സ്വയമായി അറിയേണ്ടതും അമ്മമാരാലും അതുപോലെ നിങ്ങളുടെ ടീച്ചർ, അധ്യാപകർ, ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പ്രായത്തിൽ അറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിനും അതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം തരുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മുടെ നഗരസഭയും നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റൽ സംയുക്തമായി ചേർന്നുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ കൗമാരപ്രായക്കാരായ കുട്ടികൾ നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന വളർച്ചയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. അതൊരു കൗൺസിലിംഗ് കൂടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അമ്മമാർ പറഞ്ഞിരുന്നതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ അർത്ഥറിയുന്ന നമ്മുടെ തിരുവള്ളൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടറും അതുപോലെ നിങ്ങളുടെ ആശാവർക്കർമാർക്ക് നമുക്ക് ഒരുപാട് കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ നിങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പാഠപുസ്തകത്തിൽ കൂടി അറിയുന്ന കാര്യങ്ങൾ സംശയം നിങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യം വീണ്ടും വീണ്ടും നിങ്ങൾ സ്വയം അറിയാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നു. ആ അറിയാൻ വേണ്ടി നിങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്ന സംശയമുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ സംശയം മടിക്കാതെ ചോദിക്കാനുള്ളൊരു മനസ്സോട് നിങ്ങൾക്ക് ഉണ്ടാവണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ സംശയം തീർത്ത് ദൂരീകരിച്ചുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാനും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അറിവുകൾ മറ്റുള്ളവരിലേക്ക് കൂടി പറഞ്ഞു കൊടുത്തുകൊണ്ട് നിങ്ങളുടെ പ്രായത്തിലുണ്ടാകുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും.